നമസ്കാരം. പി ടി തോമസിനെ കുറിച്ചാണ്, തൃക്കാക്കര എം എൽ എ. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വ്യക്തിത്വമുള്ള ഒരു മുഖമായിരുന്നു ശ്രീ പി ടി തോമസ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തെ ഒരു പരിധിവരെ ഒരു റിബൽ ശബ്ദം കൂടിയായിരുന്നു പി ടി തോമസ്. അത് ഇതിനു മുന്നേയുള്ള ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, ഇടുക്കിയിൽ അദ്ദേഹം കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസിനകത്ത് തന്നെ സഭകൾക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയ നേതാവായിരുന്നു പി ടി തോമസ്. ആ നിലയ്ക്കാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതും കോൺഗ്രസിനകത്തെ ആ ശബ്ദം വേറിട്ട് കേൾക്കാൻ സാഹചര്യമൊരുങ്ങിയതും അതൊക്കെ പോലുള്ള സന്ദർഭങ്ങളിലാണ്. പൊതുവെ കോൺഗ്രസുകാർക്കുള്ള മീഡിയ മാനിയ പോലുള്ള രോഗമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് വേണം ഒരു പക്ഷേ കരുതാൻ എന്നാണ് കഴിഞ്ഞ ദിവസം വരെ കരുതിയിരുന്നത്. ഇടപ്പള്ളി അഞ്ചുമനയിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവം ചെറിയ വിഷയമല്ല, കള്ളപ്പണ വിഷയമാണ്. ഈ വിഷയത്തിൽ എം എൽ എയുടെ സാന്നിധ്യമുണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ എം എൽ എയുടെ പേര് പുറത്തു വന്നില്ല. അവിടെ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നു. ഒരു എം എൽ എ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങളാണ് ഏറെ ശക്തമായിട്ടും അതിൽ പി ടി തോമസ് ആണെന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുകയും ഇടത് നേതാക്കന്മാർ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ചില സൂചനകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പി ടി തോമസ് എന്ന വ്യക്തിയിലാണ് ചെന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. എന്തായാലും ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ് പി ടി തോമസ് ഭാഗമായിട്ടുള്ള ആ സംഭവത്തെ വിലയിരുത്താൻ. അക്കാര്യത്തിൽ പി ടി തോമസിനും ഒരുപക്ഷെ ഇപ്പോൾ എതിർപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാര്യം ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു എം എൽ എ ഭാഗഭാക്കായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മാറുമ്പോൾ എം എൽ എ നിരത്തുന്ന ചില വിശദീകരണങ്ങൾ അത്രത്തോളം മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ലെന്ന് തന്നെ. ഒരുപക്ഷെ എം എൽ എ ഇതിൽ എത്രത്തോളം സത്യവാനാണ്, സത്യസന്ധനാണ് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരു വലിയ കള്ളപ്പണ ഇടപാട് ഒരിടത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്ന ഒരു എം എൽ എ ആണ് നിലവിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആരോപണ വിധേയനാണ് പി ടി തോമസ് എം എൽ എ. പി ടി തോമസ് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് തരത്തിൽ ഈ സമൂഹത്തോട് വിശദീകരിച്ചാലും നിങ്ങളുടെ സുഹൃത്തായ ഒരു വ്യക്തി ഇത്രയും വലിയൊരു കള്ളപ്പണ ഫ്രോഡ് നടത്തുമ്പോൾ അതിൽ എനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നത് എത്രത്തോളം ഭൂഷണമാണ്, അത് ഈ സമൂഹം എത്രത്തോളം വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പി ടി തോമസിനോട് ചോദിക്കാനുള്ളത്, മൂന്ന് പേർ ഒരുമിച്ച് നടന്നു പോകുന്നു എന്ന് വിചാരിക്കുക. അതിൽ ഒരു വ്യക്തി ഒരു കല്ലെടുത്ത് അവിടുത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് എറിയുകയാണ്. ആ എറിഞ്ഞു കഴിയുമ്പോൾ ആ കടയിലുള്ളവർ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ളവർ പുറത്തേക്ക് നോക്കുമ്പോൾ മൂന്ന് പേർ നടന്നു പോകുന്നു. അതിൽ ഒരാളാണ് ഈ സ്ഥാപനത്തോട് വൈരാഗ്യം വെച്ചിട്ട് എറിയുന്നത്. ആ കണ്ടവർ ഏതർത്ഥത്തിലായിരിക്കും അതിനെ കരുതുന്നത്? അതായത് ഈ എറിഞ്ഞ ആൾക്ക് ഈ സ്ഥാപനത്തിനോട് വൈരാഗ്യമുണ്ടായത് കൊണ്ട് എറിഞ്ഞെന്ന് വിചാരിക്കുമോ മൂന്ന് പേർ വന്ന് ഈ സ്ഥാപനത്തിന് കല്ലെറിഞ്ഞിട്ട് പോയി എന്ന് പറയും? ഒന്ന് പി ടി തോമസിനോട് വളരെ ലഘുവായ ഭാഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ ഒരു കള്ളപ്പണ ഇടപാട് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നതിന് ശേഷം അവിടെ ആദായനികുതി വകുപ്പുകാർ എത്തുന്നു, ആ പരിശോധനയിൽ കള്ളപ്പണം കണ്ടെത്തുന്നു, എന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമായി ഞാൻ എം എൽ എയോട് ഉന്നയിക്കുകയാണ്. എം എൽ എ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഇടപെടുമ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഒരു ജനപ്രതിനിധിക്കുണ്ട്. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാര്യം നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ദുരൂഹതയായി തോന്നാൻ കാരണം, ഒന്ന്, നിങ്ങളൊരു എം എൽ എ ആണ്. ഒരു എം എൽ എ ഇത്തരത്തിലൊരു സിവിൽ കേസിന്റെ ശൈലിയിൽ വരുന്ന വിഷയമാണ് ഈ അഞ്ചുമനയിലുണ്ടായ ഭൂമി തർക്കം, അല്ലെങ്കിൽ അത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാലമായി അതിന് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിൽ നിങ്ങൾ വിശദീകരിച്ചതെല്ലാം അംഗീകരിക്കുന്നത്. പക്ഷേ ആ വിഷയത്തിലൊരു ചോദ്യം, നിങ്ങളൊരു എം എൽ എ അല്ലേ? ഒരു എം എൽ എ ഈ വിഷയത്തിലൊരു പരിഹാരം കാണാൻ എന്തിന് രണ്ട് ദിവസം മെനക്കെട്ട് അവിടെ പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പരാതിക്കാരനെയും ഈ ആവലാതിക്കാരനെയും നിങ്ങൾക്ക് കൃത്യമായി ഓഫീസിൽ വിളിച്ചു വരുത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. എന്തുകൊണ്ട്
അങ്ങനെ പോരാ, അവിടെ പോയി നിന്ന് തന്നെ ഇത് തീർക്കണമെന്ന് രണ്ടു തവണ ഈ എംഎൽഎ തീരുമാനിച്ചു എന്നുള്ള കാര്യം ചിലപ്പോൾ തന്റെ ഓഫീസിൽ വെച്ച് ഇത്തരത്തിൽ ഒരു ഇടപാട് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ഇടപാട് ഈ സാധുക്കളുടെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതിൽ എത്രത്തോളം ഒരു ശുദ്ധിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. കാര്യം നാളെ ഈ വസ്തുവിന്റെ ഉടമസ്ഥരായിട്ടുള്ളവർ നിങ്ങൾക്ക് നേരെ ആരോപണവുമായിട്ട് വരുന്നത് നിങ്ങളുടെ ഓഫീസിൽ വെച്ച് പറ്റിക്കപ്പെട്ടു എന്ന തരത്തിലാണെങ്കിലോ എന്ന് ഭയപ്പെട്ടിരുന്നു എന്നൊരു ചോദ്യം നിങ്ങളോട് ഉന്നയിച്ചാൽ പി ടി തോമസിന് അതിൽ ഏത് തരത്തിൽ മറുപടി നൽകാൻ കഴിയും? പിന്നെയും ഉണ്ട് ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ. അതായത്, ഈ കുപ്പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ സുഹൃത്താണെന്ന് പറയുന്നു, ആ സുഹൃത്ത് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പോയതെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി കള്ളപ്പണക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്? അതൊരു വലിയ ചോദ്യമല്ലേ? വെറുമൊരു സുഹൃത്ത് വിളിച്ചാൽ ഇത്തരത്തിൽ അയാളോടൊപ്പം പോയി, അതായത് കള്ളപ്പണക്കാരനാണ് അയാൾ, അയാളെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ വിളിച്ചാൽ വിളിച്ചെടുത്ത് പോകുന്നൊരു എം എൽ എ ആയി മാറി പി ടി തോമസ് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ശരിയായിട്ടുള്ള കാര്യമാണെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ടുള്ള കാര്യം, ആ മേഖലയിൽ, അതായത് ഇടപ്പള്ളിയിലെ അഞ്ചുമന എന്ന സ്ഥലത്ത് സെന്റിന് 50 ലക്ഷം രൂപയാണ് വിലയെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് വായിക്കാൻ കഴിയും. അത് 3 സെന്റാണെങ്കിൽ കൂടിയും 1.5 കോടി രൂപ വില മതിക്കുന്നുണ്ട്. ആ ഭൂമിയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ, അതായത് കുടിയേറ്റക്കാരാണ്, കുടികിടപ്പാണ്, അവർക്ക് 80 ലക്ഷം രൂപയ്ക്ക് ഒതുക്കി തീർത്ത് ഈ പറയുന്ന കുപ്പി രാമകൃഷ്ണന് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ എം എൽ എയുടെ ഇടപെടൽ അത്രത്തോളം ഒരു സംശയമില്ലാത്തൊരു കാര്യമാണെന്ന് കേൾക്കുന്നവർ വിശ്വസിക്കണമെന്നാണോ എം എൽ എ അവകാശപ്പെടുന്നത്? ഒരു കാര്യം കൂടിയുണ്ട്, എന്തുകൊണ്ട് ഇ ഡി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ വന്നു എന്ന് നിങ്ങൾ പുറത്തു പോയി എന്ന് എം എൽ എ അവകാശപ്പെടുന്നുണ്ട്. അതായത് ഇ ഡി അവിടെ വരുന്നു, എന്തിനു വന്നു, ഏതിനു വന്നു എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് ഇ ഡി അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കടന്നു വരികയാണ്. എന്തിനാണ് അവർ അവിടെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? അത്തരത്തിൽ കുറേയേറെ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശ്രീ പി ടി തോമസ് നിങ്ങൾ കുറേയേറെ കള്ളങ്ങൾ പറയുന്നുണ്ടോ എന്ന സംശയം ജനിക്കുന്നതും സ്വാഭാവികമായി ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ചാനൽ ചർച്ചകളിലെല്ലാം വിശദീകരിക്കുന്നതുകൊണ്ട് പല സന്ദർഭങ്ങളിലും നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, ക്ഷുഭിതനാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു, അയാളോട് തട്ടിക്കയറുന്ന സന്ദർഭമെല്ലാം ഉണ്ടാകുന്നു. അതിന് നിങ്ങൾ പറയുന്ന ഒരു വിശദീകരണത്തോട് യോജിക്കാം. കാര്യം ചെയ്യാത്ത തെറ്റിന് എന്നെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായി പോകുന്ന ക്ഷോഭമെന്ന് അതിനെ കണക്കാക്കാം. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കുറ്റാരോപിതനാണ്, അല്ലെങ്കിൽ ആരോപണ വിധേയനായി നിലനിൽക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി എണ്ണി എണ്ണി വിശദീകരിച്ച് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആൾക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നത് തെറ്റാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെങ്കിൽ പി സി തോമസ് എന്ന വ്യക്തി ഇപ്പോഴും സംശുദ്ധനാണ് എന്നുള്ള വാദങ്ങൾ അംഗീകരിക്കാൻ കഴിയും. പലതരത്തിലുള്ള മൊഴികൾ കേൾക്കാനിടയായി, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടവർ പറഞ്ഞ കുറേയേറെ പ്രതികരണങ്ങൾ കേൾക്കാനിടയായി. അത് ഇടതുപക്ഷക്കാരാണ്, ശത്രുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം വായടയ്ക്കാൻ പറ്റും എന്നുള്ള ചോദ്യം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ മധ്യസ്ഥ വഹിച്ച ഒരു സംഭവമാണത്. അവിടെ ഒന്നുമില്ലെങ്കിലും പ്രായോഗികമായി വലിയൊരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പി ടി തോമസ് എം എൽ എ എന്ന ജനപ്രതിനിധി എന്തുകൊണ്ട് ആ വിഷയത്തിന് നേരെ കണ്ണടച്ചു? അതായത്, ഇന്ത്യയിൽ നോട്ട് നിരോധനത്തിന് ശേഷം ഒരു പുതിയ നിയമം വന്നു. 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വ്യക്തിയും ക്യാഷായിട്ട്, അതായത് ലിക്വിഡ് ക്യാഷായിട്ട് കൈമാറാൻ പാടില്ല എന്നുള്ള നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. ഒരു സാധാരണക്കാരനും അത്തരത്തിൽ പൈസ കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. ലിക്വിഡ് ക്യാഷ് ആയിട്ട് 2 ലക്ഷം രൂപ മാത്രം, ബാക്കി ചെക്കായിട്ടോ മണി ട്രാൻസ്ഫർ ആയിട്ട് മാത്രമേ കൈമാറാൻ പാടുള്ളൂ എന്നാണ് രാജ്യത്തെ നിയമം. ആ നിയമം ഒരു ജനപ്രതിനിധിക്ക് അറിയാഞ്ഞിട്ടാണ്, അവിടെ 80 ലക്ഷം രൂപ കൊണ്ടുവന്നു, അത് എണ്ണിയതിൽ 40 ലക്ഷം രൂപയെ ഉണ്ടായിരുന്നുള്ളൂ, കുറവുണ്ടായിരുന്നു എന്നുള്ള തർക്കമെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ലിക്വിഡ് ക്യാഷ് കൊണ്ടുവന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് തെറ്റാണ്, ബാങ്ക് ട്രാൻസ്ഫർ വഴി അവർക്ക് പണം കൈമാറണമെന്നുള്ള ആവശ്യം പി ടി തോമസ് ഉന്നയിച്ചില്ല? അത് ആർക്ക് വേണ്ടിയാണ്? ഈ പണം ഇത്തരത്തിൽ ഒരു രേഖയുമില്ലാതെ ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇവർക്കിത് എങ്ങനെ കൈമാറ്റം ചെയ്യാൻ കഴിയുമെന്നാണ് എം എൽ എ വിശ്വസിക്കുന്നത്? എം എൽ എ ആർക്ക് ഫേവറബിൾ ആയിട്ടാണ് അവിടെ പോയി എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഉയരുന്നുണ്ട്.
നിങ്ങൾ പാവപ്പെട്ടവനായ ഒരു സി പി എം കുടുംബത്തെ സഹായിക്കാൻ പോയി എന്നുള്ള കച്ചുതുരുമ്പിൽ തൂങ്ങിയാടുകയാണ്. ആ കച്ചുതുരുമ്പിൽ തൂങ്ങിയാടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ വായിൽ നിന്നും ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വീണുകൊണ്ടേയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ ആദായ നികുതിയുടെ 269-ാം വകുപ്പ് പ്രകാരം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു കുറ്റമാണ്, തെറ്റാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു ജനപ്രതിനിധിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോൾ പി ടി തോമസിനെ പൊതുസമൂഹം ഏത് തരത്തിൽ ഈ വിഷയത്തിൽ ന്യായീകരിക്കണമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകണം. പി ടി തോമസ് എന്ന സംശുദ്ധ രാഷ്ട്രീയക്കാരനാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നലെ വരെ ഞാൻ വളരെ മഹാനായ ഒരു വ്യക്തിയായിരുന്നു, ഇന്നറിയാതെ ഒരു സ്ത്രീ പീഡന കേസിലോ മറ്റ് കൊള്ളരുതായമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടതിന് ശേഷം ഇന്നലെ വരെ എൻ്റെ വ്യക്തിത്വം പരിഗണിക്കണമെന്ന് ഈ സമൂഹത്തോട് പറയുന്നത് ഉളുപ്പില്ലായ്മയാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പി ടി തോമസ് എം എൽ എക്ക് കുറച്ചുകൂടി ധാർമ്മികമായ ബോധം വരേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങളോട് നിങ്ങൾ ഈ രീതിയിൽ മറുപടി പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് വീഴുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഈ വിഷയം ഇത്തരത്തിൽ തന്നെ ഉന്നയിക്കാൻ കാര്യം, കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വിഷയം ഇത്തരത്തിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി സസൂക്ഷ്മമായി നോക്കിയതിന് ശേഷമാണ് പൊതുവെ നിങ്ങളുടെ മറുപടിയും കേട്ടതിന് ശേഷം ചില ക്ലാരിഫിക്കേഷൻ ഈ വിഷയത്തിൽ വരേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യവും തിരിച്ചറിയുന്നത്. ഇതിനെല്ലാം കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ശ്രീ പി ടി തോമസിനോട് ഒരു വാചകം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്.